എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. വയനാട് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഇന്ന് തിങ്കളാഴ്ച സ്കൂൾ അവധിയാണ്. അതോടൊപ്പം നാളെ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഉടനീളം കടകളടച്ച് പ്രതിഷേധിക്കുകയാണ്. ഈ മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല ഡിവിഷൻ 12, കുറുവ ഡിവിഷൻ 13, കാടംകൊല്ലി ഡിവിഷൻ 14, പയ്യമ്പള്ളി ഡിവിഷൻ 15 എന്നീ സ്ഥലങ്ങളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഫെബ്രുവരി 12 ജില്ലാ കലക്ടർ രേണുരാജ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ മുഴുവനും നാളെ ഫെബ്രുവരി 13 ചൊവ്വാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണം തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ സർക്കാർ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കാനോ വാഹനം തടയാനോ തങ്ങൾ മുതിരില്ല എന്നും മനസാക്ഷി മരവിക്കാത്തവർ ഹർത്താലിനോട് സഹകരിക്കണം എന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നാളെ എല്ലാ കടകളും അടച്ച് പ്രതിഷേധിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സംസ്ഥാനത്തെ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന നയങ്ങൾ സർക്കാർ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് വ്യാപാര വ്യവസായി ഏകോപന സമിതി ഫെബ്രുവരി 13 ചൊവ്വാഴ്ച ദിവസം കടകൾ അടച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 13 തന്നെ തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിൽ പ്രതിഷേധ യോഗവും സെക്രട്ടേറിയറ്റ് ധർണയും നടക്കും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ഇതുവരെ ബൈ ബൈ.